അനുഗ്രഹിത നിമിഷം ദൈവവചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു എനിക്ക് ഈ അവസരം ഒരുക്കിയ കർത്തൃദാസന്മാരോട് പ്രത്യേകാൽ വന്ദനവും നന്ദിയും അറിയിക്കുന്നു മുഖവരകൾ ദീർഘമാക്കാതെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവവചനത്തിൻ്റെ ചിന്തകൾ ഈ സമയം നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുമ്പോൾ വചനധ്യാനത്തിനായി യോഗനാൻഡ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു അന്ന് ഒരുക്ക നാളും ആ ശപത്തുനാൾ വലിയതുമാകയാൽ ശരീരങ്ങൾ ശപത്തിൽ ക്രൂശിന്മേലിരിക്കരുത് എന്നു വെച്ച് അവരുടെ കാല് ഒടുപ്പിച്ചെടുപ്പിക്കണം എന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു പടയാളികൾ വന്നു ഒന്നാമത്തുവിൻ്റെയും അവനോടുകൂടെ ക്രൂശിച്ച മറ്റവൻ്റെയും കാൽ ഒടിച്ചു അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാലൊടിച്ചില്ല എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം സംസാരിക്കുന്നു എന്ന് അവൻ അറിയുന്നു അവൻ്റെ അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെടുത്ത് നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു അവർ കുത്തിയപെങ്കിലേക്ക് നോക്കും എന്ന് മറ്റൊരു തിരുവെടുത്തും പറയുന്നു ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ വചനത്തിനായി സ്തോത്രം കേൾവിക്കാരെ അങ്ങയുടെ വചനത്താൽ ആശീർവദിക്കുകയും അവരുടെ ഭാരപ്പെട്ട വിഷയങ്ങളുടെ മേൽ ഈ വചന കേൾവി അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവപുത്രനെ എല്ലാ അളവിലും ഇന്ന് മഹിമപ്പെടുത്തും യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ ഏറ്റവും വലിയ പ്രസംഗം യേശുവിനെ പ്രസംഗിക്കുന്നതാണ് യേശുവിനെ പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ക്രൂശ് പ്രസംഗിക്കുക അതാണ് പ്രസംഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോസ്തോലൻ വിളിച്ചു പറഞ്ഞത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പ്രത്യേകത യേശു ക്രിസ്തു ക്രൂശിലാണ് ഇരുപക്ഷത്തെയും ഒന്നാക്കിയത് എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പ്രത്യേകത വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചത് ക്രൂശിലാണ് യേശു ക്രിസ്തു ക്രൂശിലാണ് സമാധാനം ഉണ്ടാക്കിയത് യേശു ക്രിസ്തു ക്രൂശിലാണ് വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് എന്നെ കേൾക്കുന്ന കേൾവിക്കാരെ ചില മിനിറ്റുകൾ നാം കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ചില ചിന്തകൾ പങ്കിടുമ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങളേതും മേഖലയെ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയായാലും ക്രൂശ്യൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് നിങ്ങളെ തൊടാതിരിക്കില്ല ക്രൂശ്യൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളെ സൗഖ്യമാക്കാതിരിക്കില്ല നിങ്ങൾ ഭാരപ്പെടുന്ന ഭാരമേറിയ വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് ക്രൂശിൻ്റെ വചനത്തിൻ്റെ ഒരു സ്പർശനം നിങ്ങളെ സ്പർശിക്കാതിരിക്കില്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഗതസമനയിലേക്ക് പ്രാർത്ഥിക്കാൻ പ്രവേശിക്കുന്നു തൻ്റെ അരുമ ശിഷ്യന്മാരായ പത്രോസ് യാക്കോബ് യോഗനാൻ ഈ മൂന്ന് പേരെ ചേർത്ത് താൻ ഗതസമനയിലേക്ക് പ്രാർത്ഥിക്കാൻ പ്രവേശിക്കുന്നു പത്രോസിനെ യാക്കോബിനെയും യോഗനാനേയും വിട്ട് ഒരു കല്ലേറു വാങ്ങിപ്പോയി നമ്മുടെ കർത്താവ് കവണു വീണ് പ്രാർത്ഥിക്കുന്നു കഴിയുമെങ്കിൽ പിതാവേ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് ഉറക്ക നിലവിളിച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നു തൻ്റെ പ്രാർത്ഥനയിൽ താൻ ഇങ്ങനെ ഉദ്ധരിച്ചു എങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടം വേണ്ട നിന്റെ ഹിതം മതി നിന്റെ ഹിതം മതിയെന്ന് പ്രാർത്ഥിച്ച പുത്രനെ ശക്തിപ്പെടുത്താൻ പിതാവാം ദൈവം തൻ്റെ ദൂതനെ യേശുവിൻ്റെ അടുക്കിലേക്ക് അയച്ചു തിരുവചനം വായിക്കുന്നത് ദൂതൻ വന്ന് അവനെ ശക്തിപ്പെടുത്തി എന്നെ കേൾക്കുന്ന മാന്യപ്രിയപ്പെട്ടവരോട് ഒരു ദൂത് പറയാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു നിങ്ങൾ ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ദൈവ അല്ല നിങ്ങൾ ദൈവഹിതം ചെയ്യാൻ ഒരുക്കപ്പെടുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് ഈ സമയം നിങ്ങൾക്കുള്ളൊരു സന്ദേശം ഞാൻ നൽകട്ടെ ഹല്ലെ ലൂഹിയ ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെട്ട ആരെയും കൈവിട്ട് കളയുന്നവനല്ല നാം ആരാധിക്കുന്ന കർത്താവ് യേശു കർത്താവ് പിതാവേ എങ്കിലും എൻ്റെ ഇഷ്ടം വേണ്ട നിൻ്റെ ഹിതം മതിയെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തി എന്ന വചനം ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കപ്പെട്ട നിങ്ങളെ ഒറ്റപ്പെടുത്തി കളയാൻ ഇല്ലായ്മ ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചാലും നിങ്ങളെ ശക്തിപ്പെടുത്തി നിങ്ങൾ നിങ്ങളേതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടോ ആ തലത്തിൽ നിങ്ങളെ ഉയർത്തി ഉറപ്പിക്കാൻ നാം ആരാധിക്കുന്ന കർത്താവ് ശക്തനത്രേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അത് ആമേ പിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കപ്പെട്ടപ്പോൾ ദൂതൻ തന്നെ ശക്തിപ്പെടുത്തി ഞാൻ ആ വചനഭാഗം ഒരൽപ്പം നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തട്ടെ അത് ചൂരച്ചെടിയുടെ കീഴിൽ മതിയ ഹോവേ എന്ന് പ്രാർത്ഥിച്ച് മരണം കൊതിച്ച ഏലിയാവിനെ ശക്തിപ്പെടുത്താൻ ദൂതൻ അതെ ആ ചുട്ടയടയുമായി അവൻ്റെ അടുക്കൽ വന്നവൻ്റെ വിലപ്പുറത്ത് തട്ടി എഴുന്നേറ്റു തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട് ഏലിയാവിനെ ശക്തിപ്പെടുത്താൻ ദൂതൻ അടയുമായി എഴുന്നള്ളി വന്നെങ്കിൽ യേശുക്കർ ഗതസമനയിൽ കവണു വീണു പ്രാർത്ഥിക്കുന്ന ദൈവപുത്രനെ ശക്തിപ്പെടുത്താൻ ദൂതൻ വന്നത് ദൂതുമായിട്ടാണ് കേൾക്കുക ഏലിയാവിനെ ശക്തിപ്പെടുത്തിയത് ഒരട കൊടുത്തിട്ടാണെങ്കിൽ ദൈവ പുത്രനെ ശക്തിപ്പെടുത്തിയത് സ്വർഗീയ സന്ദേശം അതേ യേശു കർത്താവിനെ ശക്തിപ്പെടുത്തിയെന്ന് എഴുതിയിരിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം നാം പഠിക്കുമ്പോൾ അതിനകത്തൂടെ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു കർത്താബ് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവം സനത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ദൂതൻ ശക്തിപ്പെടുത്തി എന്ന വചനം നാം വ്യാഖ്യാനിച്ചാൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ കവണു വീണ് കരയുന്ന യേശുവിനെ ദൂതൻ എന്ന് പറയുമ്പോൾ അതിനകത്തൂടെ അതിപ്രധാനമായ ഒരു സന്ദേശമുണ്ട് പ്രിയരെ എന്താണെന്നറിയാമോ ആമ യേശുവിനോട് ആമ പിതാവിന് പറയാനുള്ള സന്ദേശം ഇതാണ് ഈ പീഡാനുഭവം ഈ ക്രൂശു നീ ഏൽക്കാൻ പോകുന്ന ഈ പീഡാനുഭവം ഷോർട്ട് മിനിറ്റുകൾ കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് അത് അവസാനിക്കും എന്നാൽ ആ സമയത്ത് അവർ നിന്റെ തലയിൽ മുൾ കിരീടം വെക്കും എന്നാൽ മഹത്വം വെളിപ്പെടുമ്പോൾ മുൾകിരീടം വെച്ച തലയിൽ രാജ കിരീടം നീ അണിയും അവർ നിന്നെ അതേ നിന്ദിക്കും അപമാനിക്കും എന്നാൽ മഹത്വം വെളിപ്പെടുമ്പോൾ നീ നിന്ദിക്കപ്പെട്ട അളവിൽ അല്ല നീ വെളിപ്പെടുന്നത് നീ രാജാവായി രാജാതിരാജാവായി വരും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ നിങ്ങൾ നിന്ദിതരാണോ നിങ്ങൾ അപമാനിതരാണോ നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ പരാജയപ്പെട്ടതുപോലെ നിങ്ങൾ അതെ ഫേസ് ചെയ്യുന്നു ഈ സമയം ഈ വചനത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ഒരു യാഥാർത്ഥ്യം പറയാം ഇങ്ങോട്ടീ നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അനവധി തേജസ്സിൻ്റെ നിത്യ ഖനമായ അത് മാറും നിങ്ങൾ കേട്ടേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കുരിശു ചുമന്ന് കാൽവറി വരെ കടന്നു പോകേണ്ടി വന്നു ആ പീഡാനുഭവത്തിൻ്റെ അനുഭവത്തിൽ യേശു കർത്താവ് കുരിശ് ചുമന്ന് കാൽവറി വരെ പോകേണ്ടി വന്നു എന്നാൽ കേട്ടേ മഹത്വം വെളിപ്പെടുമ്പോൾ യേശു ഏത് തെരുവിലൂടെ ക്രൂശു ചുമന്ന് കടന്നുപോയോ അതേ വഴിയിലൂടെ അവ രാജാതി രാജാവായി മടങ്ങി വരും എന്നുള്ള വസ്തുത മറന്നു പോകരുത് എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമ്പോൾ നിങ്ങൾ എവിടെ നിന്ദിക്കപ്പെട്ടോ നിങ്ങൾ എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ നിങ്ങളുടെ തലകളെ ഉയർത്തി ഉറപ്പിക്കുന്ന കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിങ്ങളുടെ തലയെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്കായി വെളിപ്പെടാതിരിക്കില്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ദൂതൻ ശക്തിപ്പെടുത്തി താൻ ഗതസമന വിട്ട് പുറത്തു വന്നു വരിക നാം പോകാ എന്നുള്ള സന്ദേശത്ത് ോട് ഗതസമന വിട്ട് പുറത്തു വന്ന യേശുവിനെ അതേ ക്ഷേവകരും പടയാളികളും കൈയേറ്റു അവർ യേശുവിനെ ബന്ധിച്ചു നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ അതേ ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതന്റെ ആസ്ഥാന മന്ദിരങ്ങളിൽ യേശുവിനെ അവർ വിസ്തരിച്ചു അതെ കയ്യാഫാവിൻ്റെയും കന്നാവിൻ്റെയും മന്ദിരങ്ങളിൽ അവൻ വിസ്തരിക്കപ്പെട്ടു പിന്നത്തേതിൽ പീലാതോസിൻ്റെ മുമ്പിൽ അവൻ വിസ്തരിക്കപ്പെടുന്നു പിന്നത്തേതിൽ ഖരോദാവിൻ്റെ മുമ്പിൽ അവൻ വിസ്തരിക്കപ്പെടുന്നു ഏകദേശം അതേ ഏഴു കോടതികൾ അതേ അഞ്ചു കോടതികളിൽ അവൻ ഏഴു പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു ആമേൻ ആമേൻ എന്നാൽ വിസ്താരത്തിൽ യാതൊരു കുറ്റവും കാണാതിരുന്നിട്ടും യേശുവിനെ ക്രൂശിപ്പാനായി ഏൽപ്പിച്ചു അതേ അടിയേറ്റവനായി ചുടുന്നിടമണിഞ്ഞവൻ ായി യേശു ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിക്കപ്പെടുമ്പോൾ കുരിശും ചുമന്നുകൊണ്ട് കൽത്തളത്തിൽ നിന്ന് കാൽവറിയുടെ കുലക്കളത്തിലേക്ക് അവൻ നടന്നു നീങ്ങിയ ചരിത്രം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു യാഥാർത്ഥ്യം ഞാൻ വിളിച്ചു പറയട്ടെ കാൽവറിയിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ പലയിടങ്ങളിൽ വീണു എന്നാൽ ഒരു ദൂത് അതിനകത്തുണ്ട് അവൻ വീണെങ്കിലും പരസഹായമില്ലാതെ അവൻ എഴുന്നേറ്റു എന്നാൽ യേശു കർത്താവിന്റെ ക്രൂശിൻ്റെ ചുമലൊന്ന് അതേ ക്രൂശൊന്ന് താങ്ങുവാൻ അതേ നിർബന്ധത്താൽ ഏൽപ്പിക്കപ്പെട്ട ആമി കുറയനക്കാരനായി ഷീമോൻ്റെ മക്കളെയും മറന്നുകളയാതെ അവരെ പിന്നത്തേതിൽ ക്രിസ്തുവിൽ അതേ വലിയവരാക്കി മാറ്റാൻ ക്രിസ്തുവിൽ അതേ ഉത്തമന്മാരാക്കി മാറ്റാൻ ക്രിസ്തുവിൽ പ്രസിദ്ധരാക്കി പ്രശസ്തരാക്കി മാറ്റാൻ കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടിയും ചലിച്ചെങ്കിൽ ഈ എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം ആമി ഷീമോൻ നിർബന്ധത്താൽ ആക്രൂശിച്ചു വന്നതെങ്കിൽ ആമ സത്യവചനം കേട്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ കളയാൻ ഈ ദൈവം അനീതിയുടെ ദൈവമല്ല കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചത് നിമിത്തം നിങ്ങൾക്ക് വരാൻ പോകുന്ന നന്മകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾ തയ്യാറാവുക പ്രിയപ്പെട്ടവരെ ഷീമോൻ്റെ കുറേനെക്കാരനാ ഷീമോൻ്റെ മക്കളെ ക്രിസ്തുവിൽ പ്രസിദ്ധരാക്കിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ആ അതെ നീതിമാന്മാരുടെ ആയിരം തലമുറയോട് ദയ കാണിക്കുന്ന ദൈവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരാധിക്കുന്ന സത്യദൈവത്തെ പിൻപറ്റുന്ന നിങ്ങളുടെ തലമുറകളെ മറന്നു കളയുന്നവനല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചുമന്നുകൊണ്ടുപോയ കുരിശ് അതേ ഗോൽഗോത്തായിൽ അതെ അതെ കാൽവറിയിൽ എത്തി ആ കുരിശുമായി എത്തിയ ക്രിസ്തു െ ആ കുരിശിൽ നിന്നും മാറ്റി കുരിശിലേക്ക് യേശുവിനെ പടയാളികൾ എടുത്തിടുമ്പോൾ യേശുവിൻ്റെ കരചരണങ്ങൾ ആ ക്രൂശിലേക്ക് ചേർത്താണി അടിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അവനെ ക്രൂശിച്ച ആ ക്രൂശ് അവർ ഉയർത്തി ഇലക്ട്രിസിറ്റി കാർ ഇലക്ട്രിസിറ്റിക്കാർ പോസ്റ്റിട്ടുറപ്പിക്കുന്ന ലാഘവത്തോടെ യേശുവിനെ ക്രൂശിച്ച കുരിശ് അതേ പാറയുടെ വിള്ളലിലിട്ട് വിള്ളലിലിട്ടുറപ്പിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം തിരുവചനമെഴുതി അവൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടു എന്നെ കേൾക്കുന്ന പ്രിയരേ നിങ്ങൾ ആയിരിക്കും ഇടത്ത് അവൻ അല്പസമയം ദൈവത്തെ സ്തുതിക്കാതിരിക്കരുത് ശ്രദ്ധിച്ചേ പ്രിയരെ നമ്മുടെ വാഴ്ത്തപ്പടകർ താവിന്റെ ക്രൂശ്വർ എടുത്ത് പാറയിലെ ഇടുമ്പോൾ കർത്താവിൻ്റെ അതേ ജോയിൻസുകൾ അതേ അസ്ഥികളുടെ ബന്ധം വിട്ടു ഒരു യാഥാർത്ഥ്യം നിങ്ങൾ കേൾക്കണം ഗതശമനം മുതൽ കാൽവറി വരെ അടകല്ലിനും ചുറ്റിയയ്ക്കും ഇടയിൽ കിടക്കുന്ന ഒരു ലോക കഷണം പോലെ യേശുവിനെ പടയാളികൾ തല്ലി തകർത്തിട്ടും അവൻ്റെ അസ്ഥികളുടെ ബന്ധം വിട്ടു എന്നാൽ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞില്ല യേശുവിൻ്റെ അസ്ഥികൾ ഒടിയാതിരുന്നത് എന്തുകൊണ്ട് എന്നൊരു പഠനം പഠിച്ചാൽ അസ്ഥികളുടെ ബലം കൊണ്ടല്ല യേശുവിനെ അസ്ഥിയോടിയാതിരുന്നത് യേശു കർത്താവ് കഴിച്ച ആകാരത്തിലെ വൈറ്റമിൻസിന്റെ കൂടുതൽ കൊണ്ടല്ല യേശുവിന്റെ അസ്ഥിയോടിയാതിരുന്നത് മറിച്ച് യേശുവിന്റെ അസ്ഥിയോടിയാതിരുന്നത് എന്തുകൊണ്ട് തിരുവചനം പറയുന്നു അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിലൊന്നും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെടുത്ത് നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു യേശു ക്രിസ്തുവിന്റെ അസ്ഥിയോടിയാതിരുന്നത് തിരുവെടുത്തുകളുടെ ബലം കൊണ്ടാണെങ്കിൽ ഈ സമയം എന്നെ കേൾക്കുന്നു പ്രിയപ്പെട്ടവരോട് ഒരു ദൂത് പറയാം നിങ്ങൾ ഈ ലൈവിൽ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആയുസോടെ ആരോഗ്യത്തോടെ ശാരീരിക ക്ഷമതയോടെ ആമൻ ഈ വചനം കേൾക്കുന്നതിന്റെ കാരണം നിങ്ങൾ കഴിച്ച ആകാരത്തിലെ വൈറ്റമിൻസ് കൊണ്ടല്ല നിങ്ങളെ ചികിത്സിച്ച ഡോക്ടറിന്റെ മെഡിക്ക് കൊണ്ടല്ല മറിച്ച് നിങ്ങളോടുള്ള ദൈവത്തിന്റെ വാക്തത്വങ്ങൾ നിമിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാതിരിക്കരുത് എൻ്റെ പ്രിയരെ ഈ സമയം ഒരു ചിന്ത ഈ ക്രൂശുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൈമാറേണ്ടിയിരിക്കുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശുമായി ബന്ധപ്പെട്ട് യഹൂദന്മാർ പീലാത്തോസിന് നൽകിയ അതിപ്രധാനമായ നാല് അപേക്ഷകളുണ്ട് അതിലൊരു അപേക്ഷയാണ് അവന്റെ അസ്ഥികൾ അവരുടെ അസ്ഥികൾ ഓടിപ്പിച്ചെടുപ്പിക്കണം എന്നവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു എന്നുള്ളത് യേശു കർത്താമിന്റെ ക്രൂശുമായി ബന്ധപ്പെട്ട് പീലാത്തോസിന് യഹൂദന്മാർ നൽകിയ നാലപേക്ഷകളിൽ ഒന്നാണ് നാം വായിച്ച കുറിവാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ അതൊന്നാമത്തെ അപേക്ഷയല്ല അതൊരപേക്ഷ മാത്രം എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമായി ബന്ധപ്പെട്ട് ോസിന് യഹൂദന്മാർ നൽകിയ ഒന്നാമത്തെ അപേക്ഷ എന്ത് പീലാത്തോസ് യഹൂദന്മാരോട് ചോദിച്ചു ഉത്സവം തോറും ഒരുവനെ വിട്ടുതരിക പതിവാണ് ആമൻ ആരെ വിട്ടുതരണം ബെർബാസിനെയോ യേശുവിനെയോ അതിന് യഹൂദന്മാർ പീലാത്തോസിനോട് പറഞ്ഞ അപേക്ഷ ഇതയാണ് ബർബാസിനെ വിട്ടുതരിക യേശുവിനെ ക്രൂശിക്കുക നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് യഹൂദന്മാർ പീലാത്തോസിന് നൽകിയ ഒന്നാമത്തെ അപേക്ഷ യേശുവിനെ വിട്ടുതരിക അതെ ബെർബാസിനെ വിട്ടുതരിക യേശുവിനെ ക്രൂശിക്കുക അങ്ങനെ ആ അപേക്ഷ സ്വീകരിച്ച പീലാത്തോസ് അതെ ബെർബാസിനെ വിട്ടുകൊടുത്തു യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു ഒരു യാഥാർത്ഥ്യം അവിടെ നിന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലയോ പീലാത്തോസേ അനവധി നിരവധി സമയം യേശുവിനെ നീ മാറി മാറി വിസ്തരിച്ചിട്ടും അവൻ നീതിമാനാണെന്നും അവനിൽ മരണകരമായ യാതൊരു തെറ്റുമില്ല എന്നും വളരെ വ്യക്തതയോടെ പ്രഖ്യാപിച്ചു എന്തേ യേശുവിനെ കൊടുത്തു ും മറുപടി ഇങ്ങനെയാണ് പ്രസാദിപ്പിച്ചിട്ട് തന്റെ ഗവർണർ സ്ഥാനം ഉറപ്പിക്കേണ്ടതിന് നിരപരാധി ക്രൂശിക്കപ്പെട്ടേ പറ്റൂ എന്നെ കേൾക്കുന്ന മാന്യ ദൈവ അതിനകത്തൊരു ദൂത് നിങ്ങളോട് പറയാൻ എനിക്ക് ആത്മനിയോഗമുണ്ട് ബഹുഭൂരിപക്ഷത്തെ അതെ പ്രസാദിപ്പിച്ചിട്ട് തൻ്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടിയാണ് നിരപരാധിയായ യേശുവിനെ പീലാത്തോസ് ക്രൂശിപ്പാൻ വിട്ടുകൊടുത്തതെങ്കിൽ പിന്നത്തേതിൽ പീലാത്തോസിന് സംഭവിച്ചത് എന്ത് എന്ന് ചരിത്രത്തിൻ്റെ ഏടുകൾ എടുത്തു പഠിക്കുമ്പോൾ നമുക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് അതേ മനോഭിപ്രതി പിടിച്ച് പിന്നത്തേതിൽ അതേ വഴിയിൽ കാണുന്ന വെള്ളങ്ങളിലൊക്കെ കഴുകി അവസാനം ഒരു നാ ചത്ത് അവസാനിക്കുന്നതുപോലെ ആമേ റോമൻ ഗവർണറായ പീലാ അവസാനിച്ച ചരിത്രം താളുകളിൽ എഴുതപ്പെട്ടിരിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം നിരപരാധിയെ തകർത്തിട്ട് ആരെങ്കിലും തങ്ങളുടെ കസേര ഉറപ്പിക്കാൻ വാഴാൻ ശ്രമിക്കുന്നെങ്കിൽ ഉയരത്തിലെ ദൈവം അത് അനുവദിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം പീലാത്തോസിന്റെ ചരിത്രത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അറിയിക്കുകയാ എന്നെ കേൾക്കുന്ന മാന്യ ദൈവ പൈതലേ വാത്സല്യ സഹോദര സഹോദരി നീ നിരപരാധിയാണോ നീ നിഷ്ക ണോ നീ ഇന്നസെന്റ് ആണോ നീ തന്നെ നിന്റെ ഹൃദയത്തിൽ പറയുന്നു ഞാൻ ഇന്നസെന്റ് ആണ് ഞാൻ നിരപരാധിയാണ് ആ വിഷയത്തിൽ ഞാൻ നിരപരാധിയാണ് എന്നെ വെറുതെ ക്രൂശിക്കുകയാണ് എന്നൊക്കെ നീ ഹൃദയത്തിൽ പറയുന്നെങ്കിൽ പാമൻ ഈ സമയം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞൊരു ദൂതുണ്ട് ഭാരപ്പെടേണ്ട ഭാരപ്പെടണ്ട സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും നിന്റെ നിരപരാധിത്വം വെളിപ്പെട്ടു വരുന്ന ഒരു കാലം അതിവിദൂരമല്ലെന്ന് പരിശുദ്ധ ആത്മാവ് കേട്ടേ കാരണം കൂടാതെ ജയിലിൽ ഒരു മനുഷ്യനല്ലേ യോസേപ്പ് അവൻ എന്താ തെറ്റ് ചെയ്തത് ഇംഗിതത്തിന് ഇംഗിതത്തിന് അവന്റെ മേൽ കുറ്റാരോപണം നടത്തി അതിന് തെളിവ് കാണിക്കാൻ അവളുടെ കയ്യിൽ യോസേപ്പിന്റെ വസ്ത്രത്തിൻ്റെ അല്പം കയ്യിലുണ്ട് അത് കാണിച്ച് തെളിവ് കാണിച്ച് യാതൊരു തെറ്റും ചെയ്യാത്ത യോസേപ്പിനെ കുണ്ടറയിൽ അടച്ചു എങ്കിലും ദൈവത്തിന്റെ വിധിതീർപ്പിന്റെ സമയമായപ്പോൾ ആമ പറഞ്ഞുകൊണ്ടുവന്ന് അവനെ ക്ഷൗരം ചെയ്യിപ്പിച്ച് നേർമ്മയുള്ള വസ്ത്രം ധരിച്ച് അവനെ പറവോന്റെ നാട്ടിൽ ഒരു മന്ത്രി പദത്തിൽ ഉയർത്തിയ ദൈവവചനത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഏതെല്ലാം അപകട ശ്രേണി നിങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിങ്ങൾ അപമാനിക്കപ്പെടുന്നുണ്ടോ നിങ്ങൾ കുറ്റമാരോപിക്കപ്പെടുന്നുണ്ടോ ഇന്ന് ഈ സമയം ദൈവവചനത്തിലൂടെ ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ നിങ്ങൾ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തുവരും തിരുവചനത്തിനൊരു വാക്യമുണ്ട് സ്തോത്രം അവൻ ആമബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നവനാണ് ഹല്ലേലൂയ അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നവനാണ് നീ കാരാഗ്രഹത്തിൽ കടന്ന് അവസാനിക്കാൻ ഈ ദൈവം അനുവദിക്കില്ല എന്നോട് പരിശുദ്ധ ആത്മാവ് ഒരു ദൂതുപോലെ പറയാൻ താല്പര്യം പറയുന്നു എന്നെ കേൾക്കുന്ന മാന്യ ദൈവ പൈതലേ നീ കാരാഗ്രഹത്തിൽ കടന്ന് അവൻ അവസാനിക്കാൻ ദൈവം അനുവദിക്കില്ല നിനക്കൊരു വരുന്ന സമയമായി നിനക്കൊരു വിടുതൽ വരുന്ന സമയമായി നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ചലനങ്ങൾ വെളിപ്പെട്ടു തുടങ്ങിയെന്ന് പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് ആലോചന പറയുകയാണ് രണ്ടാമത്തെ അപേക്ഷ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശുമായി ബന്ധപ്പെട്ട് അത് പീലാ തോസിനീയ യഹൂദന്മാർ നൽകിയ രണ്ടാമത്തെ അപേക്ഷ ഏതാണ് അതിതാണ് എല്ലാ കുറ്റവാളികളുടെയും കുറ്റസംഗതി ക്രൂശിൻ്റെ മുകളിൽ എഴുതുക എന്നുള്ളത് ഒരു തത്വമാണ് അതേ കാരണം പരസ്യമായി വഴി പോകുന്നവർ കാണത്തക്ക നിലയിലാണ് അന്ന് കുറ്റവാളികളെ ക്രൂശിച്ചു മറ്റുള്ളവർക്ക് മനസ്സിലാകേണ്ടതിന് ഏതു കുറ്റത്തിനാണ് കുറ്റവാളി ക്രൂശിക്കപ്പെടുന്നത് എന്ന് പൊതുജനത്തെ അറിയിക്കുക എന്നുള്ളത് അധികാരികളുടെ ഉത്തരവാദിത്വമാണ് അതേ യേശുവിൻ്റെ ഇരു സൈഡുകളിലും ക്രൂശിക്കപ്പെട്ട കള്ളന്മാരുടെ കുറ്റസംഗതികൾ അവരുടെ കുരിശിൻ്റെ എന്നാൽ ഈ യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിൽ ആമ പീലാത്തോസ് ഇങ്ങനെ എഴുതി ചേർത്തു യേശു നസ്രേന യേശു യഹൂദന്മാരുടെ രാജാവ് ഇത് വായിച്ചു നോക്കിയാൽ അതേ പുരോഹിത ബൃന്ദങ്ങൾ ഇത് വായിച്ചു നോക്കിയ യഹൂതന്മാർ പറഞ്ഞു യേശു യേശു യഹൂദന്മാരുടെ യഹൂദന്മാരുടെ രാജാവാണെന്ന് ആദ്യത്തേത് യേശു യഹൂദന്മാരുടെ രാജാവാണ് എന്ന് എഴുതിയിരിക്കുന്നത് അതൊരു കുറ്റ സംഗതിയല്ല അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് തിരുത്തണം എന്നാണ് പീലാത്തോസിനോട് അവർ അപേക്ഷിച്ചത് യഹൂദ ന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞു പോൽ എന്നാൽ പീലാത്തോസ് അതിന് കൊടുത്ത മറുപടി ഇതാണ് എന്നെ കേൾക്കുന്ന എങ്ങനെ ഈ പക്ഷത്തെ പ്രസാദിപ്പിച്ച് കസേര ഉറപ്പിക്കാൻ ശ്രമിച്ച പീലാത്തോസ് ഇവിടെ മലക്കം മറിയുന്നതുപോലെ തോന്നുകയാണ് പീലാത്തോസ് പറയുകയാ ഈ എഴുതിയത് എഴുതി പീലാത്തോസ് ഇത് എഴുതിയത് നീയാണോ പീലാത്തോസ് പറയും ക്രൂശിന്റെ മുകളിൽ എഴുതിയ എഴുതിപ്പിച്ച ശക്തി വേറെ യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിപ്പിച്ചതിന് പിന്നിൽ ഒരു ദൈവകരം ചലിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നിർനിമേഷനായി ഉരിയാടാതെ പീലാത്തോസിന് മുമ്പിൽ വിസ്താരത്തിൽ നിൽക്കുന്ന യേശുവിനോട് പീലാത്തോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ യഹൂദന്മാരുടെ രാജാവോ അതിന് യേശു കൊടുത്തൊരു മറുപടി ഞാനാകുന്നു താനും ആ ഒരൊറ്റ വാക്കിന് മുമ്പിൽ അതേ ഹൃദയം തുടിച്ച പീലാത്തോസ് അവന് മനസ്സിലായി ഈ ക്രൂശിക്കപ്പെടുന്നവൻ അത് സാധാരണക്കാരനല്ല യേശുവിൻ്റെ ആ വാക്കിൽ അവൻ ബലപ്പെട്ട പീലാത്തോസ് യേശുവിൻ്റെ കുരിശിൻ്റെ എഴുതി നസ്രേന യേശു യഹൂദന്മാരുടെ രാജാവ് മൂന്ന് ഭാഷകളിലാണ് അത് ഉല്ലേഖനം ചെയ്തത് ായ ഭാഷയിൽ യവനായ ഭാഷയിൽ റോമൻ ഭാഷകളിൽ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയെങ്കിൽ ആ മൂന്ന് ഭാഷകൾ അല്പം വ്യാഖ്യാനമുള്ളതാണ് എന്താണ് എബ്രായ ഭാഷയിൽ എഴുതിയതിന്റെ അർത്ഥം എബ്രായ ഭാഷ ആത്മീക ആചാര്യന്മാരുടെ ഭാഷയാണ് യവനായ ഭാഷ തത്വജ്ഞാനികളുടെ ഭാഷയാണ് റോമൻ ഭാഷ രാഷ്ട്രീയ ഭരണത്തിലിരിക്കുന്ന സാമ്രാജ്യ ശക്തിയുടെ ഭാഷയാണ് അതിനകത്തൂർ മൂന്ന് സന്ദേശം ദൈവാത്മാ അവര് നൽകാനുണ്ട് എന്ത് ആത്മീയ ആചാര്യന്മാരായി അറിയപ്പെടുന്നവർക്കും അതേ തത്വജ്ഞാനികളായി അറിയപ്പെടുന്നവർക്കും ഭരണസ്ഥിരാളുന്ന രക്ഷപ്പെടാൻ രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ ക്രൂശീകരണമല്ലാതെ വേറൊരു മാർഗമില്ല എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ ഒരു വാക്ക് കടന്നു കയറി പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാ മറ്റൊരു രക്ഷയില്ല നാം ും രക്ഷില്ല കീഴിൽ മനുഷ്യർക്കിടയിൽ യേശു എന്ന ഏകനാമമല്ലാതെ രക്ഷ പ്രാപിക്കാൻ വേറൊരു നാമമില്ല അത് അംഗീകരിക്കുന്ന ദൈവമക്കൾ ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ആ വലങ്കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കാതിരിക്കരുത് പീലാത്തോസിന്റെ മറുപടി എഴുതിയത് എഴുതി അതിനകത്തൊരു സന്ദേശമുണ്ട് പ്രിയരേ ഹല്ലെ ലൂയ്യ നമുക്കും ചങ്കത്തോട്ട് കൈവച്ചു പറയാൻ കഴിയണം എന്നെക്കുറിച്ചും ദൈവം എഴുതിയതെഴുതി തിരുവചനം പറയുന്നത് നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ നിന്നെക്കുറിച്ച് അവൻ തൻ്റെ എഴുതി വാത്സല്യ സഹോദര വാത്സല്യ സഹോദരി നിന്നെക്കുറിച്ച് നിന്റെ ഭാവിയെക്കുറിച്ച് അവൻ ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പക ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ ആ ചങ്കത്തോട്ട് കൈവച്ചു പറയണം എൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് ആമ വേറെ ആരുമല്ല ദൈവം എന്നെ കുറിച്ച് എഴുതിയത് എഴുതി എന്ന് സധൈര്യം പറയാൻ അവൻ ഇന്ന് ഈ സമയം നിങ്ങൾ ധൈര്യപ്പെടുക എന്നോട് പരിശുദ്ധാത്മാ പറയുന്നത് കൊണ്ടൊരു ദൂതി ഞാൻ പറയാം ആരൊക്കെ നിങ്ങളെ മാറ്റിമറിക്കാൻ നോക്കിയാലും ആരൊക്കെ നിങ്ങളുടെ ഭാവിയെ തകിടം മറിച്ചു കളയാൻ നോക്കിയാലും നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഒരു ായപ്പോൾ മുതൽ നിങ്ങളെ കുറിച്ച് തന്റെ പുസ്തകത്തിൽ എഴുതിയ തമ്പുരാൻ നിങ്ങൾ എവിടെ വളരണം എവിടെ ജീവിക്കണം ഏത് കലാലയത്തിൽ പഠിക്കണം നിങ്ങൾ എവിടെ ജോലിയിൽ പ്രവേശിക്കണം നിങ്ങൾ എവിടെ ജീവിക്കണം എന്ന് നിശ്ചയിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് ഈ സമയം തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങൾ ധൈര്യപ്പെട്ടു പറ എന്നെ കുറിച്ച് എന്റെ ദൈവം എഴുതിയതെഴുതി ഒരു ഭാഗത്ത് നിന്നെ കുറിച്ച് ദൈവം എഴുതിയത് എഴുതി എന്ന് നീ വിശ്വസിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് നടക്കുന്ന ദൈവപ്രവൃത്തി കൂടെ

നമ്മുടെ വാഴ്ത്തപ്പെട്ട താമിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട ഒരു വാക്യം ഇങ്ങനെയാണ് ആമേൻ ഹല്ലെ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെടുത്തു മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കി എന്ന തിരുവചനത്തിൻ്റെ വെളിപ്പെടുത്തലിൽ നിന്നുകൊണ്ട് ഒരു ദൂത് പറയട്ടെ ദൈവം നിന്നെക്കുറിച്ച് കുറിച്ച് എഴുതിയത് എഴുതിയപ്പോൾ തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിന്നെ കടത്തിവിടാതെ നിന്റെ ഭാവിയെ ഇല്ലായ്മ ചെയ്ത് കളയാൽ നിന്നെ എവിടെങ്കിലും ഒരു സർക്കിളിനകത്ത് നിന്നെ ഒതുക്കിക്കളയാൽ നിന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ അത് ഏത് കൈയെടുത്തായാലും അത് നിനക്ക് വിരോധമായി ഏതെഴുത്തായാലും അതിനെ നീക്കിക്കളയാൻ അതിനെ മായിച്ചു കളയാൻ കരുത്തുള്ളവന്റെ കരം നിങ്ങൾക്കായി ചലിക്കപ്പെടുകയാ മന്ത്രശക്തിയോ ആഭിചാര ശക്തിയോ നിങ്ങൾക്കെതിരെ ഏതെല്ലാം പ്രതികൂല ശക്തികൾ പ്രകമ്പനം കൊണ്ടു നിന്നാലും അതിനെ മുഴുവൻ തച്ചുടച്ച് കളഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തു ദൈവത്തിന്റെ പ്ലാനിനൊത്തവണ്ണം നിങ്ങളെ പാമെ വളർത്തി ഉയർത്തി എടുക്കാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കാതിരിക്കില്ല എഴുതിയത് എഴുതി അല്ലെല്ലൂയ്യ ഞാൻ വാക്കൾ പരിമിതപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമാണ് പ്രിയരേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താമന് ക്രൂശുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ അപേക്ഷ ആ ബർബാസിനെ വിട്ടുതരിക യേശുവിനെ ക്രൂശിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ അപേക്ഷ അതേ നസ്രേന യേശു യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പറഞ്ഞു പോൽ എന്ന് എഴുതണമെന്നവർ ആവശ്യപ്പെട്ടു പീലാത്തോസ് കൊടുത്ത മറുപടി എഴുതിയത് എഴുതി മൂന്നാമത്തെ അപേക്ഷയാണ് നമ്മൾ വായിച്ച കുറിവാക്യം മൂന്നാമത്തെ അപേക്ഷയാണ് നാം വായിച്ച കുറിവാക്യം അവരുടെ അസ്ഥികൾ ഒടുപ്പിച്ചെടുപ്പിക്കണമെന്ന് അവർ പീലാത്തോസിനോട് എന്തിനാണ് ക്രൂശിൽ തൂക്കപ്പെട്ടിരിക്കുന്നവരുടെ അസ്ഥികൾ ഒടിപ്പിക്കുന്നത് രണ്ട് പ്രധാന കാരണങ്ങളാണ് അസ്ഥികൾ ഒടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് എന്തിനാണ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടവരുടെ അസ്ഥികൾ ഒടിപ്പിക്കുന്നത് തിരുവചനം പഠിക്കുമ്പോൾ ലേവ്യ പ്രമാണം അനുസരിച്ച് അതേ പെസക കുഞ്ഞാടിന്റെ അസ്ഥി ഒടിയരുത് എന്നാണ് നിഷ്കർഷ ഇവിടെ കാൽവറി ക്രൂശിൽ ഇരുകള്ളന്മാർ എന്ന നടുവിൽ ക്രൂശിതനായ ക്രിസ്തു മാനവജാതിയുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവമൊരുക്കിയ പെസക കുഞ്ഞാടാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തനായ പൗലോസ് അത് വ്യക്തമാക്കിയില്ലേ നമ്മുടെ പെസക കുഞ്ഞാട് മറുക്കപ്പെട്ടു അത് ക്രിസ്തു തന്നെ എന്നെ കേൾക്കുന്ന പ്രിയരെ ആ വലങ്കരമൊന്നുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ അപ്പോൾ മാനവജാതിയുടെ രക്ഷയ്ക്കു വേണ്ടി ദൈവമൊരുക്കിയ പെസകാ യാഗമായ യേശുവിന്റെ കാൽവറി ക്രൂശിലെ ആ പരമയാഗത്തെ പ്രമാണവിരുദ്ധമാക്കാൻ അസ്ഥിയൊടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ പെസകായെ വികലമാക്കി കളയാൻ പിശാജ് അതിനുവേണ്ടി കരു അത് കരുക്കൾ നീക്കി എന്നാൽ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനങ്ങൾ നിലനിൽക്കുന്നു പിശാജ് എത്ര കെങ്കേമനായാലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനങ്ങളെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും തകിടം മറിക്കാൻ സാധാന്യ മേഖലകൾക്ക് കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പെസക കുഞ്ഞാട് ി അസ്ഥിയോടിപ്പിച്ച് ആ യാഗത്തെ ദൈവത്തിൻ്റെ സകായാഗത്വേ മാനവജാതിക്കു വേണ്ടി ദൈവമൊരുക്കിയ വികലമാക്കി കളയാൻ പിശാജ് അതിൻ്റെ കരുക്കൾ നീക്കിയെങ്കിലും ദൈവം അതിനനുവദിച്ചില്ല എന്നെ കേൾക്കുന്ന പ്രിയര് ഞാൻ ഈ ദൂത് ഇവിടെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ആത്മീക ശുശ്രൂഷയെ വികലമാക്കി കളയാൻ നിങ്ങളുടെ കുടുംബ മേഖലകളെ കളയാൻ നിങ്ങളുടെ ആത്മീക ജീവിതത്തെ വികലമാക്കി കളയാൻ തത്രപ്പെടുന്ന പൈശാചിക തത്രപ്പാടുകൾ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഈ സമയം അഴിഞ്ഞു മാറുന്നത് ഉടഞ്ഞു മാറുന്നത് ഇല്ലായ്മയായി തീരുന്നത് അവിടെ ദൈവം നിങ്ങൾക്ക് ജയം തരുന്ന കാഴ്ച വചനത്തിൻ്റെ വെളിപ്പാടിൽ പ്രഖ്യാപിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് രണ്ട് എന്തിനാണ് അസ്ഥി ഒടിക്കുന്നത് എന്തിനാണ് അസ്ഥി ഒടിക്കുന്നത് രണ്ടാമത്തെ കാര്യം അതേ അസ്ഥി ഒടിക്കുന്നത് മരണം വേഗത്തിലാക്കാനാണ് അവിടുത്തെ ആ വാക്യം ശ്രദ്ധിച്ചാൽ അറിയാം അതെ അന്ന് ഒരിക്കൽ നാളും ആ ശബത്വനാൾ വലിയതുമാകയാൽ ശരീരങ്ങൾ ശപത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് അപ്പോൾ ശപത്വ തുടങ്ങുന്നതിന് മുമ്പ് യേശുവിൻ്റെ മരണം ഉറപ്പാക്കി യേശുവിനെ ക്രൂശിൽ നിന്നിറക്കണം അപ്പോൾ ാക്കാനാണ് അസ്ഥി ഓടിക്കുന്നത് എന്നാൽ എൻ്റെ ഒരു ചോദ്യം ഓടിച്ചോ അസ്ഥി ഓടിച്ചോ ആമേൻ നിങ്ങൾ ചിലപ്പോൾ ഓടിച്ചില്ല എന്ന് പറയും പക്ഷെ ഞാൻ അതിന് മറുപടി പറയും ഓടിച്ചു കേട്ടോ വലത്തുള്ളവന്റെയും എടത്തുള്ളവന്റെയും അസ്ഥി ഓടിച്ചു എന്നാൽ യേശുവിൻ്റെ അടുക്കലേക്ക് അടുക്കാൻ അവർക്ക് കഴിയാതെ പോയി കേൾക്കുക പ്രിയരേ വലത്തുള്ളവന്റെ അസ്ഥി ഓടിച്ചവർ എടത്തുള്ളവന്റെയും അസ്ഥി ഓടിച്ചു ഈ അസ്ഥി ഒടിക്കാൻ വരുന്ന പടയാളികൾക്ക് ഓടിക്കാനുള്ള അധികാരമുണ്ട് ഓടിക്കാനുള്ള ആയുധമുണ്ട് അവർ വലത്തൊടിച്ചു എടത്തൊടിച്ചു എൻ്റെ ഒരു ചോദ്യം അല്ലയോ പടയാളികളെ വലത്തൊടിച്ചിട്ട് പിന്നെ ഓടിക്കേണ്ടത് നടുക്ക് കിടക്കുന്ന ക്രിസ്തുവിൻ്റെ അസ്ഥിയല്ലേ പിന്നെന്തുകൊണ്ട് വലത്തൊടിച്ച നിങ്ങൾ ഇടത്തെ ആളിൻ്റെ അസ്ഥി ഓടിക്കാൻ മാറി അവർ തിരിച്ചൊരു മറുപടി പറയും വലത്തെ കള്ളൻ്റെ അസ്ഥി ഒടിച്ചിട്ട് നടുക്ക് കിടക്കുന്ന യേശുവിൻ്റെ അസ്ഥി ഒടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നെങ്കിലും അവനോട് അടുക്കാൻ കഴിയുന്നില്ല അവനോട് അടുക്കാൻ കഴിയുന്നില്ല തിരുവചനത്തിൽ നിന്നൊരു ദൂത് പറയാം നിന്റെ വശത്തായിരം പേരും നിന്റെ വലത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല എന്നെ കേൾക്കുന്ന മാന്യ നിന്റെ വലത്തും ഇടത്തും എന്തൊക്കെ സംഭവിച്ചാലും നീ അത്യന്റെ ചിറകിന്റെ മറവിൽ ജീവിക്കുന്ന ഒരു ദൈവ അതൊന്നും നിന്നെ തൊടുവാൻ നിന്റെ കുടുംബത്തെ തൊടുവാൻ അതൊരു ദോഷമായി നിനക്ക് തീരാൻ ദൈവം അനുവദിക്കുകയില്ല അപ്പോൾ അസ്ഥി മരണം വേഗത്തിലാക്കാൻ എന്നാൽ യേശുവിനെ അവർക്ക് കഴിഞ്ഞില്ല ഞാനൊരു അല്പമൊന്നു പറയട്ട് പ്രിയരേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിച്ച നാൾ മുതൽ അവനെ കൊന്നുകളയുക എന്നുള്ളത് പിശാജിന്റെ ഹിഡൻ അജണ്ടയായിരുന്നു യേശു ജനിച്ച് ആ വാർത്ത അറിഞ്ഞപ്പോൾ രണ്ടു വയസ്സിൽ താഴെയുള്ള ഭേദലഹേമിൽ രണ്ടു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകളയുവാൻ ഹെരോദാവിലൂടെ പിശാജ് കൽപ്പന പുറപ്പെടുവിച്ചു എന്തിനാണ് ആ കൽപ്പന യേശുവിനെ കൊല്ലം മറ്റു കുഞ്ഞുങ്ങൾ ചെയ്യപ്പെടുക എന്നുള്ളതല്ല വിഷയം അവൻ ആ പൊതു കൊലപാതകത്തിലൂടെ യേശു കുഞ്ഞും അവസാനിക്കണം യേശുവിനെ അതേ രണ്ടു വയസ്സിൽ താഴെയുള്ളപ്പോൾ കൊന്നുകളകാൻ രംഗത്ത് വന്നു എന്നാൽ ദൈവം യോസേപ്പിന് വ്യക്തമായ അരുളപ്പാട് കൊടുത്ത് യേശുവുമായി യോസേപ്പ് മിസ്രേമിലേക്ക് പോയി ശ്രദ്ധിക്കണം രണ്ടു വയസ്സിൽ താഴെയുള്ള സമയത്ത് യേശുവിന് രണ്ടു വയസ്സിൽ താഴെയുള്ളപ്പോൾ അവനെ കൊന്നുകളയാൻ ഹെരോധിക്കും ൂടെ പി പദ്ധതിയിട്ടെങ്കിൽ യോസേഫിന് പ്രത്യേക പാട് കൊടുത്ത് തൻ്റെ പുത്രനെ മിസ്രേമിൽ കൊണ്ടുപോയി സംരക്ഷിച്ചു ശിശുവിനെ കൊന്നുകളയാൻ കൽപ്പന പുറപ്പെടുവിച്ച ഹെരോദാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും മിശ്രമിൽ നിന്ന് തന്റെ പുത്രനെ മടക്കി വെ വിളിച്ചു എന്ന വചനം പോലെ യാമ യോസേപ്പിന് അറളപ്പാട് കൊടുത്ത് യേശുവുമായി മടങ്ങി വരുന്നു അപ്പൊ രണ്ടു വയസ്സ് താഴെയുള്ളപ്പോൾ കൊല്ലാൻ ശ്രമിച്ചു പിന്നത്തേതിൽ മുപ്പതാമത്തെ വയസ്സിൽ യോഗനാന്റെ കൈപ്പീടിൽ യോർദാനിൽ സ്നാനപ്പെട്ട അനന്തരം യേശു കർത്താവ് തൻ്റെ ഐഹിക ശുശ്രൂഷയിലേക്ക് രംഗപ്രവേശനം ചെയ്ത സമയം യേശു ർത്താവ് ഒരു പള്ളിയിൽ പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ ചിലർക്ക് പ്രയാസങ്ങൾ തോന്നിയപ്പോൾ അവരുടെ ആ പട്ടണം പണിതിരുന്ന മലയുടെ മുകളിൽ നിന്ന് യേശുവിനെ തലകീടായി തള്ളിയിട്ടു കൊല്ലാൻ തള്ളിയിട്ടു തകർക്കാൻ ആളുകളെ പിശാജ് അവിടെ കൂട്ടി എന്നാൽ തിരുവചനം എഴുതിയിരിക്കുന്നു അവൻ അവരുടെ ഇടയിൽ കൂടെ കടന്നുപോയി എന്നെ കേൾക്കുന്ന പ്രിയരേ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ പുറത്തു വന്നപ്പോൾ മുതൽ അല്ല അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ െ തീർത്തുകളയാൻ പിശാജ് പല നിലകളിൽ പോരാടി നിന്റെ യൗവനത്തിന്റെ പ്രായത്തിൽ നിന്റെ ശൈശവ പ്രായത്തിലൊക്കെ നിന്നെ തീർത്തുകളയാൻ പിശാജ് പല നിലകളിൽ പോരാടിയെങ്കിൽ ഇന്ന് ഈ സമയം വചനം കേൾക്കുമ്പോൾ ചങ്കത്തോട്ട് കൈവച്ചിട്ട് പറയണം ഞാൻ പിശാജ് ഇട്ടിരിക്കുന്ന സമയത്ത് മരിക്കാനുള്ളവനല്ല മറിച്ചു ദൈവമെനിക്കിട്ടിരിക്കുന്ന സമയം വരെ ജീവിക്കാനുള്ളവനാണ് എന്നുള്ള ഒരു ഒരു ഏറ്റുപറച്ചിൽ ഈ വചന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ ധൈര്യപ്പെട്ടു പറൈര്യപ്പെട്ടു മരിക്കാനുള്ളവനല്ല മറിച്ച് എൻ്റെ ദൈവം എനിക്കിട്ടിരിക്കുന്ന ആയുസ് മുഴുവൻ ജീവിച്ച് ദൈവനാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടവനാണ് ഞാൻ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ചില കുടുംബങ്ങളിൽ വേട്ടയാടുന്ന ദുരന്തങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വഴിമാറുകയാണ് ചില തലമുറകളെ പാതി വഴിയിൽ അപകടപ്പെടുത്തി കളയാൻ ആക്സിഡന്റിലൂടെ ചില ദുരന്തങ്ങളിലൂടെ ചില തലമുറകളെ അപകടപ്പെടുത്തി കളയാൻ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ഈ സമയം യേശുവിൻ്റെ നാമത്തിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത് അത് തകർന്നു മാറുന്നത് ആത്മാവിൽ പ്രഖ്യാപിക്കുകയാ എന്നെ കേൾക്കുന്ന പ്രിയര് നിരന്തരമായി നീ ആമ ചില ആക്സിഡൻറ്റുകളിൽ അകപ്പെടുന്നുണ്ട് നിരന്തരമായി നീ ചില പ്രതിസന്ധികളിൽ അകപ്പെടുന്നുണ്ട് നിന്നെ വാക്തത്വങ്ങളിൽ എത്തിക്കാതെ ആയുസ് തികപ്പിക്കാതെ നന്മ കാണിക്കാതെ എവിടെ വെച്ചെങ്കിലും നിന്നെ തീർത്തു കളയാൻ നിന്റെ പ്രാണനെ അപകടപ്പെടുത്തി കളയാൻ ശ്രമിക്കുന്ന വൈശാചിക ശ്രമങ്ങൾ ഇന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞുമാ മാറുന്ന കാഴ്ച ഉടഞ്ഞു മാറുന്ന കാഴ്ച ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ് അല്ലേ ലൂിയ എന്നെ കേൾക്കുന്ന പ്രിയരെ ചിലരെങ്കിലും മനസ്സുകൊണ്ട് പറയും ആമേൻ പാസ്റ്ററേ ആമേൻ ഞാൻ ജനിച്ചധികമാകുന്നതിന് മുമ്പ് എൻ്റെ ശരീരത്തിൽ കയറിക്കൂടിയ ചില രോഗശക്തികൾ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ യൗവനപ്രായത്തിൽ എൻ്റെ ശരീരത്തിൽ കയറിക്കൂടിയ രോഗശക്തികൾ എന്നും പ്രഭാതത്തിലും എന്നും പ്രദോഷത്തിലും എന്നോട് പറയുന്നു നിനക്കധികം ആയുസില്ല നിന്റെ മരണം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് എന്നെ കേൾക്കുന്ന പ്രിയരേ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ചെറുപ്രായത്തിലോ നിങ്ങളുടെ യൗവനപ്രായത്തിലോ കയറിക്കൂടിയ ചില രോഗശക്തികൾ നിങ്ങളെ നോക്കി ദിനംതോറും മരണ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുമ്പോൾ ഇന്ന് ഈ വചനത്തിന്റെ കേൾവിയിൽ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക യഹോവ യഹോയായവൻ സൗഖ്യത്തിന്റെ ദായകനായവൻ ആമൻ യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നു എന്ന് തിരുവചനം എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ വചനത്തിൻറെ കേൾവി നിങ്ങളുടെ രോഗബന്ധനങ്ങളെ അഴിക്കുന്നതായിരിക്കും അല്ലേ ലൂ നിങ്ങളുടെ ചെറുപ്രായത്തിൽ കയറി കൂടിയ രോഗമായാലും നിങ്ങളുടെ യൗനപ്രായത്തിൽ കയറിയ രോഗമായാലും എത്ര പഴക്കം ചെന്ന രോഗമായാലും ഇന്ന് ഈ സമയം രോഗശാന്തിയും ആരോഗ്യവും തരുന്നവൻ്റെ കരം നിങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നെ കേൾക്കുന്ന ആമേ പ്രിയപ്പെട്ടവരെ കർത്താമൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഈ സമയം സ്പർശിക്കുകയാണ് അർത്ഥമാനാ ഷൈതൽ മനാദിയാ അർത്ഥേ രകനെ ജഗൽമന പറ്റുമെങ്കിൽ കരമടിച്ച് സ്തോത്രം ചെയ്ത് ഈ കർത്താമന് ശക്തി നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളുക നിങ്ങളുടെ ശരീരത്തിൽ അസ്ഥികളിൽ വ്യാപരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ് മനയാ മനാദിയ നാമത്തിൽ ആ രോഗശക്തികൾ അഴിഞ്ഞുമാറാൻ കൽപ്പിക്കുന്നു ആ രോഗത്തിന്റെ ബന്ധനങ്ങൾ വ്യക്തികളെ വിട്ട് അഴിയാൻ കൽപ്പിക്കുന്നു തികപ്പിക്കാതെ ഓരോ ും മരണ സർട്ടിഫിക്കറ്റ് എഴുതുന്ന രോഗബന്ധനങ്ങളെ നോക്കി ആത്മാവിനെ നോക്കി യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു വ്യക്തികളെ വിട്ടു മാറുക അപ്പോൾ അസ്ഥിയൊടിക്കുന്നത് മരണം വേഗത്തിലാക്കുവാനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശുമായി ബന്ധപ്പെട്ട് അതേ നാലാമത്തെ അപേക്ഷ കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ക്രൂശിൽ നിന്ന് അരിമത്യക്കാരനായ ഓസേപ്പും നിക്കോതി മോസും ചേർന്ന് ഇറക്കി അവനെ ശീലകൾ പൊതിഞ്ഞ് ആരെയും വെച്ചിട്ടില്ലാത്ത അരിമത്യക്കാരനായ ഓസേപ്പ് പാറയിൽ വെട്ടിച്ച കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു അവൻ യേശുവിൻ്റെ കല്ലറയ്ക്കൽ ഒരു കല്ലുരുട്ടി വെച്ചിട്ട് പോയി എന്നാൽ യഹൂദന്മാർ പിലാതോസിനോട് പറഞ്ഞു ആ ചതിയൻ പറഞ്ഞിട്ടുണ്ട് ആ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ മൂന്നാം നാളിൽ ഉയർക്കുമെന്ന് അവൻ്റെ ഡെഡ് ബോഡി അവൻ്റെ ശരീരം അവൻ്റെ ശിഷ്യന്മാരെടുത്തുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തു എന്നൊരു കഥ പ്രചരിപ്പിച്ചാൽ പിന്നത്തെ ചതി ആദ്യത്തേതിലും വഷളാകും അതുകൊണ്ട് അവൻ്റെ കല്ലറ ഉറപ്പിക്കേണ്ടതിന് അത് പടയാളികളെ വിട്ടുതരേണം എന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു ആവശ്യപ്പെട്ടു അങ്ങനെ പട അങ്ങനെ പീലാത്തോസ് പടയാളികളെ വിട്ടുകൊടുത്തു പടയാളികൾ വന്ന് ആ കല്ലിന്മേൽ റോമൻ മുദ്ര പതിപ്പിച്ചു പടയാളികൾ യേശുവിൻ്റെ കല്ലറയ്ക്കൽ കാവൽ നിൽക്കുന്നു അതിലൊരു ദൂത് പറയാം യേശുവിൻ്റെ കല്ലറയ്ക്കൽ ഉരുട്ടി വെച്ച കല്ലിന്മേൽ അതേ പടയാളികൾ റോമൻ മുദ്ര വെച്ചെങ്കിൽ അവൻ നാമായിട്ട് തന്നെ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി ഒരു കല്ലും ഉരുട്ടി വയ്ക്കരുത് നാം നമ്മുടെ നാഭു കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഉരുട്ടിവെക്കുന്ന കല്ലുകളിൽ പിശാജ് അവൻ്റെ മുദ്രചാർത്തും എന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകരുത് യേശുവിൻ്റെ കല്ലറയുടെ വാതിക്കൽ ഉരുട്ടിവച്ച കല്ലിൽ ആമ റോമൻ മുദ്ര പതിപ്പിച്ച് പടയാളികൾ അവിടെ കാവൽ നിൽക്കുകയാണ് എനിക്ക് റോമൻ പടയാളികളോടൊരു ചോദ്യമുണ്ട് യേശുവിൻ്റെ കല്ലറയ്ക്കൽ നിങ്ങൾ എത്ര കാലം കാവൽ നിൽക്കും അവർ തിരിച്ചു പറയും അങ്ങേ അറ്റം പോയാൽ ഒരു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ശരീരം അഴുകാൻ തുടങ്ങും പിന്നെ അത് ദ്രവിക്കാൻ തുടങ്ങും അങ്ങനെ അഴുകി ദ്രവ ദ്രവത്വം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ യേശുവിനെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല അങ്ങനെ യേശുവിൻ്റെ ശരീരം അത് അഴുകി ദ്രവിച്ച് അവസാനിക്കുന്നതുവരെ ഞങ്ങൾ അവിടെ കാവൽ നിൽക്കും എന്നാൽ ഈ പ്രവർത്തി മുന്നമേ അറിഞ്ഞവൻ ആദിയിൽ അവസാനം കാണുന്ന കർത്താവ് ഒരിക്കൽ പ്രഖ്യാപിച്ചു ദാവീതിലൂടെ എൻ്റെ അഭിഷിക്തൻ ദ്രവത്വം കാണുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയരേ അവ യേശുവിനെ ദ്രവിപ്പിച്ച് കളയാൻ അവൻ കല്ലറയിൽ അഴുകി അവസാനിക്കാൻ പിശാചു പടയാളികളെ ർത്തിയെങ്കിൽ അല്ലേ ലൂയ്യ അത് യേശുവിൻ്റെ അതെ ആ ശരീരം കല്ലറയിൽ അഴുകി ദ്രവിച്ചു തീരാൻ ആമ പിശാചു പടയാളികളെ കാവൽ നിർത്തിയെങ്കിൽ ആമ ദൈവം മുന്നമേ കൽപ്പിച്ചു എൻ്റെ അഭിഷിക്തൻ ദ്രവത്വം കാണുകയില്ല എന്താണ് ആ കല്ലറയിൽ നടന്നത് യേശുവിനെ ആരും എടുത്തോണ്ട് പോകാതെ യേശുവിൻ്റെ ശരീരം ആ കല്ലറയിൽ ദ്രവിച്ചു തീരണം എന്നുള്ള താല്പര്യത്തോടെ പടയാളികൾ അവിടെ കാവൽ നിൽക്കുമ്പോൾ എന്താണ് കല്ലറയിൽ സംഭവിച്ചത് ലേഖനത്തിൽ പൗലോസ് അത് വ്യക്തമായി വെളിപ്പെടുത്തി വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത് ക്രിസ്തുവിലും വ്യാപരിച്ചു ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എല്ലാ വാഴ്ചകൾക്കും എല്ലാ അധികാരങ്ങൾക്കും എല്ലാ കർത്തൃത്വങ്ങൾക്കും മീതേ അവനെ ഉയർത്തി ഇരുത്തുകയും ചെയ്തു കേട്ടേ അപ്പോസ്വനായ പൗലോസ് വളരെ വ്യക്തതയോടെ ആ യേശുവിൻ്റെ കല്ലറയിൽ നടന്ന സംഭവം ആത്മാവിൽ വെളിപ്പെടുത്തുകയാണ് തൻ്റെ തന്റെ അഭിഷിക്തം കാണുകയില്ല എന്ന് പ്രഖ്യാപിച്ച ദൈവം മറുസൈ അതേ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ മറുസൈഡിൽ യേശുവിൻ്റെ ശരീരം ജീർണിച്ചു ദ്രവിച്ച് അവസാനിപ്പിക്കും എന്നുള്ള വെല്ലുവിളിയുമായി പൈശാചിക ലോകം അന്നത്തെ സാമ്രാജ്യ ശക്തിയുടെ പടയാളികളെ യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ കാവൽ നിർത്തുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ക്രിസ്തുവിൽ വ്യാപരിച്ചു ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുയർപ്പിച്ചു പ്രിയരേ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേലൂയ്യ ശക്തി ഇറങ്ങിയത് കല്ലേലല്ല ശക്തി ഇറങ്ങിയത് മുദ്രയിലല്ല ശക്തി ശക്തിയിറങ്ങിയത് കാവൽ നിൽക്കുന്ന പടയാളികളിലുമല്ല പടയാളികൾ ആര് ദ്രവിച്ചു തീരും ആരെ ദ്രവിപ്പിച്ചു കളയും എന്ന താൽപ്പര്യത്തോടെ ആമേ കാവൽ നിന്നോ ദ്രവിപ്പിക്കും ഇല്ലായ്മ ചെയ്യുമെന്ന് പടയാളി വെല്ലുവിളിച്ച ആ വ്യക്തിത്വത്തിന്മേൽ ആ നമ്മുടെ കർത്താവിന്മേൽ ദൈവം തൻ്റെ ശക്തി വ്യാപരിപ്പിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു ദൈവം തൻ്റെ ശക്തി പുത്രനിൽ വ്യാപരിപ്പിച്ചപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് ഉയർച്ചയ്ക്കും ഉയർപ്പിനും തടസ്സം നിന്ന കല്ല് ഉരുണ്ടുമാറി മുദ്ര പൊട്ടിമാറി മാറി ഉയർച്ചക്കും അതേ ഉയർപ്പിനും തടസ്സം നിന്ന പടയാളികൾ ആമ നിലത്തു വീണു എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളിൽ ദൈവശക്തി വ്യാപരിച്ചാൽ അത് സാധാരണയുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് അപ്പോ പൗലോസ് വെളിപ്പെടുത്തിയ ഒരു ദൂതുണ്ട് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവ് ിപ്പം അത് നിങ്ങളിലൊന്ന് വ്യാപരിപ്പിച്ചാൽ നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും തടസ്സം നിൽക്കുന്ന ശക്തികൾ ഏതായാലും അതിനെ മുഴുവൻ തുടച്ചു മാറ്റിക്കൊണ്ട് നിങ്ങളെയും ഉയർത്തി ഉറപ്പിക്കാൻ ഈ ദൈവശക്തിക്ക് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത് എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുമ്പോൾ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ കേൾക്കാതിരിക്കരുത് നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു വ്യക്തിയായാലും ദൈവശക്തിക്ക് നിങ്ങളെ വിധയപ്പെടുത്തി കൊടുത്താൽ ആ ദൈവശക്തി നിങ്ങളെ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും പൗരോസ് പറയുന്നു എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ എന്ന് വരേണ്ടതിന് അത് ഞങ്ങൾക്ക് ഈ മൺപാത്രത്തിൽ അത്രേ പകരപ്പെട്ടിരിക്കുന്നത് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരേ ദൈവശക്തി ഒന്ന് ഏറ്റെടുക്കാൻ ആത്മാവിനെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളുടെ മേൽ പരിഹാരമൊരുക്കാൻ ദൈവത്തിന് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നു പോകരുത് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ചെയ്യുവാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ വ്യാപരിക്കുന്നവ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉണ്ടാകണമോ അത് വെറുതെ ഉണ്ടാകില്ല നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാലാണ് ആ കാര്യങ്ങൾ സാധ്യമാകുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലെ ശക്തിപ്പെടുവീൻ എന്ന വചനം കൂടെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ ബാബേലെ നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം സമഭൂമിയായി മാറും അവിടെ കൃപ കൃപയം നാർത്തുകൊണ്ട് ആണിക്കല്ല് കയറ്റപ്പെടുമെന്ന് എഴുതിയിരിക്കുന്ന വചനം പോലെ എന്നെ കേൾക്കുന്ന വാത്സല്യ കേൾവിക്കാരെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ഏതായാലും ആ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന നിങ്ങൾ ദൈവശക്തി ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ തയ്യാറായാൽ ആ ദൈവശക്തി നിങ്ങളെ പിടിവിക്കാതിരിക്കില്ല ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ പരിമിതപ്പെടുത്തുമ്പോൾ ഒരു യാഥാർത്ഥ്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം അല്ലേ ലുഹിയ ജനനം മുതൽ യേശുവിനെ കൊന്നുകളയാൻ പിശാജ് അതിൻ്റെ കരുക്കളെല്ലാം നീക്കിയെങ്കിലും യേശു മാനവജാതിക്ക് വേണ്ടി സ്വയം മരിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട് ക്രൂശിന്മേൽ കിടക്കുമ്പോൾ ആ ആമൈമിന് മുമ്പ് അഥവാ യേശു മാനവജാതിക്ക് വേണ്ടി മരണം മരണമാസ്വദിക്കാൻ ക്രൂശ്യന്മേൽ കിടക്കുമ്പോൾ ആ യേശു സ്വയം മരണം ആസ്വദിച്ച് മരണ മരണത്തെ പുൽകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും യേശുവിനെ കൊന്നുകളയുക എന്നതായിരുന്നു പിശാരിൻ്റെ താല്പര്യം എന്നാൽ അത് സാധ്യമാകാൻ ദൈവം അനുവദിച്ചില്ല ആ പടയാളികൾ വന്ന് വലത്തെ കള്ളൻ്റെയും ഇടത്തെ കള്ളൻ്റെയും ാലുകളുടെ അസ്ഥികൾ ഒടിച്ചെങ്കിലും യേശുവൻ്റെ അടുക്കൽ അവർ വന്നപ്പോൾ അവൻ മരിച്ചിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ വിടുതലുകൾക്കായി നമ്മുടെ അനുഗ്രഹങ്ങൾക്കായി ക്രൂശിൽ മരിച്ചു ഒരു നിമിഷം കണ്ണുകളൊന്നടച്ച് ആമൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെടുമോ അർത്ഥാമനയാൈതൽ മനാദിയാ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ പോകുന്ന വ്യക്തിയായാലും ധൈര്യപ്പെട് നിന്നെക്കുറിച്ച് കുറിച്ച് എഴുതിയത് എഴുതി പ്രിയരെ നിന്നെക്കുറിച്ച് കുറിച്ച് എഴുതിയത് എഴുതി അതിനും മാറ്റമില്ല നിങ്ങൾ ആരുമായിക്കോട്ടെ എന്നാൽ ഈ ഈ വചനത്തിന്റെ കേൾവിയിൽ ദൈവത്തിൻറെ പ്രവൃത്തിയുടെ കരം നിങ്ങൾക്കായി ചലിക്കുകയാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ നിങ്ങൾക്കായി വെളിപ്പെടുകയാണ് ഒരു നിമിഷം കണ്ണുകളും നടച്ചാട്ടെ ൂയ്യ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയതുപോലെ അതേ നിൻ്റെ ജനനം മുതൽ ചില രോഗശക്തികൾ നിൻ്റെ മര നിനക്ക് മരണ സർട്ടിഫിക്കറ്റ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ നല്ല യൗനപ്രായത്തിൽ നിൻ്റെ രക്തത്തിലോ നിൻ്റെ അസ്ഥികളിലോ ഒക്കെ കയറിക്കൂടിയ രോഗശക്തികൾ നിനക്കിനിയും അധികം ആയുസില്ല എന്ന് നിന്നെ നോക്കി വിധി പറയുമ്പോൾ ഇന്ന് രോഗശാന്തിയും ആരോഗ്യവും നൽകുന്ന കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുവാൻ ആഗ്രഹം അല്ല നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ആ വലങ്കരം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അപ്പ എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ എന്നെ ഒന്ന് തൊടണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പഴ എത്ര പഴക്കമുള്ള രോഗമായാലും ഈ സമനീ വചനത്തിൻ്റെ കേൾവിയിൽ ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കാൻ കർത്താവ് നിങ്ങളുടെ സമീപേ നിൽപ്പുണ്ട് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അകാരണമായ നിന്ന വഹിക്കുന്നൊരു ആളാണ് എങ്കിൽ കാരണം കൂടാതെ നീ പകയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ സത്യം തുറന്നു പറഞ്ഞിട്ടും ആ സത്യത്തിന് മുഖവില കൊടുക്കാതെ പലരും നിന്നെ നോക്കി അപമാനിക്കുന്നു എങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആമേ നീ നിന്ദിക്കപ്പെട്ട ഇടത്ത് നിന്നെ മാനിക്കാൻ കരുത്തുള്ള കർത്താവിൻ്റെ കരം നിനക്കായി ചലിക്കപ്പെടുകയാണ് അല്ലേ നീ ഒരിക്കലും വിശാലത വിശാലതപ്പെടാതിരിക്കേണ്ടതിന് നീ ദൈവമിട്ടിരിക്കുന്ന പദ്ധതികളിൽ എത്തപ്പെടാതെ നിന്നെ ഒരു സർക്കിളിനകത്ത് ഒതുക്കിക്കളയാൻ പിശാജ് അതിൻ്റെ നീക്കങ്ങൾ നടത്തുമ്പോൾ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ കേൾക്ക് അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായപ്പോൾ ഒന്നുമില്ലാതിരുന്ന സമയത്തു തന്നെ നിന്നെക്കുറിച്ച് എഴുതിയ ദൈവം നിൻ്റെ ഭാവിയെക്കുറിച്ചെഴുതിയ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി തൻ്റെ കരം നീട്ടാതിരിക്കും കണ്ണുകൾ ഒരു നിമിഷം അടച്ചാട്ടെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ് പ്രിയകർത്താവേ അങ്ങയുടെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ കേൾവി ഈ അങ്ങയുടെ ജനത്തിനു നൽകിയതുകൊണ്ട് സ്തോത്രം ക്രൂശിൻ്റെ ശക്തിയാൽ വെളിപ്പെടുന്ന വിടുതലുകൾ രോഗ സൗഖ്യങ്ങൾ ഇന്ന് ഈ സമയം അങ്ങയുടെ ഈ ജനത്തിന്മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അകാരണമായി നിന്നെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരം തൊട്ടു പിടിവിക്കുകയും കാട്ടുപോത്തിൻ്റെ പോലെ അവരുടെ തലകളെ ഉയർത്തി ദൈവവരെ മാറ്റിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ജനനം മുതൽ രോഗത്തിൻ്റെ പീഡ അനുഭവിക്കുന്നവരുണ്ട് യൗവനപ്രായത്തിൽ ചില രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു റാഫായവനെ സൗഖ്യമായ സൗഖ്യദായകനായവനെ അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം അങ്ങയുടെ ജനത്തെ തുടർന്ന കർത്താവേ ഈ അങ്ങയുടെ ജനത്തിൻ്റെ ഉച്ച മുതൽ ഉള്ളം കാലുവരെയും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിലുള്ള വ്യാപരിക്കപ്പെടട്ടെ ദൈവപുത്രനെ ഇവരിൽ മഹത്വപ്പെടുത്തും യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ ആമേൻ ഗോഡ് ആധുനിക യും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ആത്മീയ ദൃശ്യാനുഭവ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു സുവിശേഷ മഹായോഗങ്ങൾ മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ തുടങ്ങി കുടുംബവിശേഷങ്ങൾ വരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോക മലയാളി സമൂഹങ്ങളിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ഡബ്ല്യൂ ഡോട്ട് ക്രിസ്ത്യൻ